നമസ്കാരം. എസ്ഐയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവരെയും ബാധിക്കുന്ന, മലയാളികളെ എല്ലാവരെയും തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇന്ന് മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നതും നമ്മുടെ ധനകാര്യമന്ത്രി തന്നെ വളരെ വികാരാധീനായിട്ടും മറ്റുമൊക്കെ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൊരു കേസാണ്, അല്ലെങ്കിൽ ഒരു മാറ്ററാണ് KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ച്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഇവിടെ പല പല കോൺട്രവേഴ്സീസും അലിഗേഷൻസും സ്കാംസും മറ്റുമൊക്കെ ചർച്ച ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് KSFE പോലുള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിനെ പറ്റി ഒരു റെയ്ഡ് നടന്നു എന്നുള്ളതിനെപ്പറ്റി ഒരു അലിഗേഷനും, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു കോൺട്രവേഴ്സിയും മറ്റുമൊക്കെ ഉണ്ടായി. അതിൻ്റെ ഒരു രാഷ്ട്രീയ ആയിട്ട് ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിലൊക്കെയുള്ള പല വാഗ്വാദങ്ങളും നമ്മൾ കേട്ടു. അതൊന്നുമല്ല നമ്മുടെ ചർച്ചാ വിഷയം. ഇത് ഒരു പക്ഷേ എല്ലാ മലയാളികളും, അല്ലെങ്കിൽ ഒരു ബഹുഭൂരിപക്ഷം മലയാളികളെയും ബാധിക്കുന്നതോ, അല്ലെങ്കിൽ ഒരു മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു പ്രസ്ഥാനമായിട്ടാണ് ഈ KSFE നമ്മളെല്ലാവരും കാണുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ഈ സമൂഹത്തിൽ ഒരു വിശ്വാസ്യതയുടെ ഒരു നേർക്കാഴ്ചയായിട്ട് ഒരു ധനകാര്യ സ്ഥാപനമുണ്ടെങ്കിൽ അത് ഡെഫിനറ്റായിട്ടും KSFE തന്നെയാണ്, അതങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം KSFE എന്ന് പറയുന്ന പ്രസ്ഥാനം എല്ലാവരും അറിയുന്നത് ഒരു ചിട്ടി കമ്പനിയായിട്ടാണ്, അപ്പം ഗവൺമെൻറ്റിൻ്റെ ചിട്ടി കമ്പനി. അപ്പോൾ ഇതിൻ്റെ ഒരു കാലാകാലങ്ങളായിട്ടുള്ള ഫൈനാൻഷ്യൽ പെർഫോമൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത അതിൻ്റെ അലിഗേഷൻസും, നമ്മൾ ഈ പറയുന്ന ചിട്ടിക്കമ്പനിയുടെ, ഗവൺമെൻറ്റിൻ്റെ ചിട്ടിക്കമ്പനിയെ നമ്മൾ വിശ്വസിക്കണോ, അതോ ഇതിനകത്ത് പറയുന്നത് പോലെ കോൺട്രവേഴ്സീസിലൊക്കെ പറയുന്നത് പോലുള്ള പൊള്ളച്ചിട്ടിയും മറ്റുമൊക്കെ നടത്തി മലയാളിയുടെ അഭിമാനമായ ഈ ചിട്ടിക്കമ്പനിയെ നമ്മൾ മാറ്റി നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടോ എന്നൊക്കെ നോക്കാം. എന്തായാലും 1969 നവംബറിലാണ് ഈ കമ്പനി തുടങ്ങുന്നത്. അപ്പോൾ അന്ന് നമുക്കറിയാം ഇത് തുടങ്ങാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു പക്ഷേ അന്ന് ഒരുപാട് ചിട്ടി കമ്പനികൾ പ്രൈവറ്റ് സെക്ടറിലൊക്കെ കേരളത്തിലുണ്ടായിരുന്നു, ഒരുപാട് ചിട്ടി കമ്പനി പൊളിഞ്ഞതായിട്ടും മറ്റുമൊക്കെ നമുക്കറിയാം. അപ്പം ഈ ചിട്ടി എന്ന് പറയുന്ന ആ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് വളരെ ട്രിക്കിയാണ്, ഡൈസിയാണ്. അതിന് വളരെ സ്ട്രോങ് ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ മാത്രമേ നടത്താവൂ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ശക്തമായ നിയമങ്ങൾ വന്നു. അതിന് നമുക്ക് പലപ്പോഴും പറയാം, ജമ്മു കാശ്മീരിൽ പോയി രജിസ്റ്റർ ചെയ്ത് ഇവിടെ ചിട്ടി നടത്തുന്നു, ഹരിയാനയിൽ പോയി രജിസ്റ്റർ ചെയ്യുന്നു. അപ്പം കേരളത്തിൽ വളരെ ശക്തമായ ഇൻ്റർവെൻഷൻ ഈ പറയുന്ന ചിട്ടി കമ്പനികൾക്കുണ്ടായിരുന്നു. അപ്പം അതിനുള്ള ആസ്തിയുള്ളവർക്കും, അല്ലെങ്കിൽ അത് ഇപ്പം ഒരു ചിട്ടി തിരിച്ച് കളക്ട് ചെയ്ത് ചിട്ടി പിടിക്കുന്ന ആൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ മാത്രമേ നടത്താവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിയമങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഗവൺമെൻറ് ഇതിൻ്റെ അകത്ത് സെക്ടറിലോട്ട് ഇറങ്ങുകയും കാലാകാലങ്ങളായി വളരെ ശക്തമായ പ്രകടനം നടത്തുകയും ചെയ്ത ഒരു കമ്പനിയാണ്. അപ്പം അതിനെപ്പറ്റി കേരള നിയമസഭ റിവ്യൂ ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ് ഇൻ കേരള 2018-19 എന്ന് പറയുന്നൊരു ഡോക്യുമെൻ്റ് സാധാരണ എല്ലാ വർഷവും നിയമസഭയിൽ വയ്ക്കാറുണ്ട്. ഇത് അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് ഞാൻ എടുത്ത് നോക്കുകയുണ്ടായി. February 2020 2019 വരെയുള്ള പെർഫോമൻസിനെ പറ്റിയിട്ടുള്ള ഒന്നൊരു ക്വിക്കായിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഏതാണ്ട് 6,778 ആളുകൾ ജോലി ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. 6,778 പേരിൽ ഒരു ആവറേജ് സാലറി ഒരു സൂപ്പർവൈസറി ലെവലിൽ ഏതാണ്ട് 85,000 രൂപയോളം മാസം വാങ്ങിക്കുന്നതും, അതെല്ലാം അതിന് താഴെ സ്കിൽഡ് വർക്കേഴ്സ് എന്നുള്ള നിലയിലുള്ളവർ ഏതാണ്ട് 41,000 രൂപ വരെയും വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വളരെ ഒരു ഹയർ പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു ഗവൺമെൻറ് സ്ഥാപനം, ഒരു പ്രൈവറ്റ് സെക്ടറിൽ ഉള്ളതുപോലെ തന്നെ ഒരു ഈക്വലി മാച്ചിങ് ആയിട്ട് കൊടുക്കുന്ന, ഒരു പക്ഷേ അതിനേക്കാൾ ബെറ്ററായിട്ട് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് KSFE. അതിന് ഈ പറയുന്ന 6,778
ആളുകൾ അതിനകത്ത് സ്ഥിരജോലിക്കാരും കോൺട്രാക്ട് വർക്കേഴ്സ് ഏതാണ്ട് കുറച്ച് 10-15 കോൺട്രാക്ട് വർക്കേഴ്സും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളവരുണ്ട്. പക്ഷേ ഇതിന് പുറമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ്ട് 3000-ത്തോളം ഏജൻറ്റന്മാർ ഇതിന് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഇതിനകത്ത് വിളിച്ചിട്ടില്ല. ഈ ചിട്ടി പിടിക്കുകയും അതിന് കളക്ഷൻ ഏജൻറ്റും മറ്റുമൊക്കെ ഏതാണ്ട് 10-3000 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. പോരാഞ്ഞിട്ട് ഈ ഗോൾഡ് ലോണൊക്കെ കൊടുക്കുന്നത് കൊണ്ട് 1000-ത്തോളം പേർ ഇതിൻ്റെ ഗോൾഡ് അപ്രൈസേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നോക്കിയാൽ ഒരു 10-11000 പേരുടെ വീട്ടിലെ ഒരു അല്ലെങ്കിൽ അവരുടെ ഒരു ജീവനോപാധിയാണ് ഈ KSFE എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് കേരളത്തിലെ ജനസമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത്. അപ്പം അതിന് കാലാകാലങ്ങളായിട്ട് വളരെ ബോണസ് പേ ചെയ്യുന്നുണ്ട്. 20% ബോണസ്, 16, 17, 17, 18, 19 എല്ലാത്തിലും 20% ബോണസ് കൊടുത്തതാണ്. അതുപോലെ തന്നെ ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു അതിൻ്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, അതായത് കമ്പനി അതിൻ്റെ എന്താണ് മൂല്യം, അതായത് അസറ്റും ലയബിലിറ്റിയും കഴിഞ്ഞാൽ ഏതാണ്ട് 953 കോടി രൂപയുടെ നെറ്റ്വർത്ത് ഉള്ളൊരു കമ്പനിയാണ്. 1000 കോടിയോളം രൂപ വെർത്തുള്ള ഒരു കമ്പനിയാണ് ഇന്ന് KSFE. അപ്പം ഇതിനെപ്പറ്റി എന്തൊക്കെ ആക്ഷേപം പറഞ്ഞാലും ഇത്രയും റോബസ്റ്റായിട്ട് അത് കാലാകാലങ്ങളായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. 770 കോടിയായിരുന്നു 16-17, അത് 914 അത് 2019 ആകുമ്പം 953 കോടി രൂപ നെറ്റ്വർത്തുള്ള ഒരു പബ്ലിക് സെക്ടറിലുള്ള, കേരളത്തിലെ പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കേരളത്തിലെ പബ്ലിക് സെക്ടറൊന്നും നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും എല്ലാ കാലവും വളരെ നന്നായി പെർഫോം ചെയ്ത ഒരു പബ്ലിക് സെക്ടർ, ഗവൺമെൻറ്റിൻ്റെ 100% ഉടമസ്ഥതയിലുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ന് KSFE. അത് മാത്രമല്ല, ഈ ഗവൺമെൻറ്റിന് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ലാഭവും ലാഭവിഹിതവും ടാക്സും എല്ലാം കൂടെ ചേർന്ന് കേരള ഗവൺമെൻറ്റിന് ഏതാണ്ട് ഗ്യാരണ്ടി കമ്മീഷൻ ഉൾപ്പെടെ ഏതാണ്ട് 200 കോടിയിൽ കടുപ്പിച്ച് 2019 നീക്കിവെച്ച ഒരു ഡിവിഡൻ്റായിട്ടും അതിൻ്റെ ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ള അതിന് കമ്മീഷൻ കൊടുത്തതായിട്ടും ഒക്കെ ഒരു 190 കോടിയോളം രൂപ ഈ ഈ KSFE എന്ന് പറയുന്ന പ്രസ്ഥാനം നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സർവീസ് ടാക്സ് ആയിട്ടും ഡിവിഡൻ ടാക്സ് ആയിട്ടും മറ്റുമൊക്കെ കേന്ദ്ര സർക്കാരിന് 150 കോടി രൂപയാണ്. അപ്പോൾ എല്ലാം കൂടെ 300 കോടി രൂപയാണ്. 300 കോടി രൂപയോളം 310 കോടി രൂപയോളം ഈ പറയുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിൽ നിന്നും ഒരു ഒരു റവന്യൂ ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്രസ്ഥാനം കൂടെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്ഥാനത്തെയാണ് നമ്മൾ ഇന്ന് ഇതിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നത് ശരിയാണോ? എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അതിൻ്റെ ഒരു വിശ്വാസ്യതയാണ്. ആ വിശ്വാസ്യത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു പോപ്പുലർ ഫൈനാൻസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വരെ ഈ പറയുന്ന ഇത് എല്ലാ പ്രസ്ഥാനങ്ങളിലും നടക്കുന്ന എന്താ, ആളുകളുടെ നിന്ന് പണം കളക്ട്. ഇതന്നെ ഇതിന് ഗവൺമെൻറ് ഇൻവെസ്റ്റ് ഇന്ന് വരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് 200 കോടി രൂപയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഏതാണ്ട് 953 കോടി രൂപയുടെ ആസ്തി എന്നുള്ളൊരു കമ്പനിയാണ്. ഏതാണ്ട് 10 മടങ്ങ് ആസ്തി ഈ 50 വർഷങ്ങൾക്ക് നടത്തിപ്പോഴുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഒരു പ്രസ്ഥാനമാണ്. അത് മാത്രമല്ല, ഗവൺമെൻറ്റിന് ഇതിൻ്റെയൊക്കെ 10 മടങ്ങ് പണം തിരികെ കൊടുത്തതാണ്. ഇത്രയും ആളുകൾക്ക്, 10-12000 പേർക്ക് ഒരു ജീവിത ഒരു ഒരു മാസ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നൊരു പ്രസ്ഥാനമാണ്. ഇതെല്ലാം പുറമേ ഏതാണ്ട് 22,000 മറ്റോ ആളുകൾക്ക്, എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു ഒരു വിശ്വാസമുള്ള ഒരു സ്ഥാപനമാണ്. അത് ലോണിനാണെങ്കിലും ചിട്ടിക്കാണെങ്കിലും അല്ലാതെ ഉള്ള ഫൈനാൻഷ്യൽ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ഉള്ള ഒരു ഗോൾഡ് ലോൺ, അതായത് മനുഷ്യപ്പറ്റുള്ള ചിട്ടി, മനുഷ്യപ്പറ്റുള്ള സ്വർണ്ണ പണയം എന്നൊക്കെ പറഞ്ഞ് 12%ത്തിനൊക്കെ വെച്ച് ഒരു 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 വളരെ വിശ്വസിക്കാവുന്ന ഒരു രീതിയിൽ ഒരു 80% ബിസിനസ്സും ഈ ചിട്ടി ബിസിനസ്സും ഇന്ന് കേരള മാർക്കറ്റിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രസ്ഥാനം. അപ്പം നമുക്ക് മലയാളി എന്നുള്ള നിലയ്ക്ക് വളരെ വളരെ പ്രൗഡാകാൻ പറ്റുന്നൊരു പ്രസ്ഥാനം തന്നെയാണ്. അപ്പം ഞാനിത് മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഇതിനകത്തുള്ള മിക്കവാറും എല്ലാ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും വളരെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആളുകളാണ്, വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളൊരു പ്രസ്ഥാനം നമുക്ക് വാസ്തവം പറയാൻ വളരെ വിരളമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇതൊരു ഒരു വലിയ, ഞാൻ പേഴ്സണലി ഉള്ള ഒരു ഒരു ഡീല് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചും കൂടെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം അപ്പോഴാണ് ഈ പെട്ടെന്ന് നമ്മളൊരു ഒരു കോൺട്രവേഴ്സിയിലേക്ക് ഇത് പോകുന്നത്. ഈ കോൺട്രവേഴ്സി ഉണ്ടാകാനുള്ള കാരണം എന്താ, അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സൈഡ് നിൽക്കട്ടെ, പക്ഷേ ഇതൊരു കള്ളപ്പണം വെളുപ്പിക്കാനുള്ള മാർഗമായി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിനകത്തുള്ളത്. അപ്പം കള്ളപ്പണം വെളുപ്പിക്കാനുള്ള മാർഗമായിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നത്
എല്ലാ നമ്മളിപ്പം ICICI ബാങ്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് റെയ്ഡുകളും അന്വേഷണങ്ങളും അതിൻ്റെ CMDA ചോദ്യം ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അത് ഒരു പക്ഷേ വളരെ കുറച്ച് ബ്രാഞ്ചുകളിൽ നടക്കുന്ന അതിനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് ഡെഫിനറ്റ്ലി ഈ ചിട്ടിക്ക് ഒരു ഇദ്ദേഹം ഞാൻ പലപ്പോഴും പലരും പല അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പറയുന്നത് NBFC ആണ്. ഇത് NBFC അല്ല, മിസലേനിയസ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ്. അങ്ങനെ ശക്തമായ ഒരു RBI കൺട്രോളൊന്നുമുള്ള ഒരു ഓർഗനൈസേഷൻ അല്ല. അവൻ്റെ ഈ പറയുന്ന എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 2 വർഷം അതായത് ഒരു ബാങ്കറായിട്ടുള്ള ഒരാൾ ഇതിൻ്റെ തലപ്പത്ത് വരികയും ആ തലപ്പത്ത് വന്ന ബാങ്കറുടെ ഒരു അഡീഷണൽ ഇനീഷ്യേറ്റീവിലാണ് ഇതിൻ്റെ കോർ എല്ലാ സോഫ്റ്റ്വെയറിലേക്ക് ഇതിനെ മാറ്റുകയും ഇതിൻ്റെ എല്ലാം ഒന്ന് എനിക്ക് തോന്നുന്നു 10-12 ഓഡിറ്റ് ക്വാളിഫിക്കേഷൻസൊക്കെ ഉണ്ടായിരുന്നതിനെ മുഴുവൻ കറക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത ഒരു വലിയ എഫേർട്ട് എടുത്തിട്ടിരുന്ന ഓർഗനൈസേഷനാണ്. SBIയിൽ നിന്നും വിരമിച്ച് ഇവിടെ എടുത്തിട്ടുള്ള ഒരു പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരു ആളായിരുന്നു ഇതിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് വന്നിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞ ഒരു എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയോടുകൂടി പുതുക്കി നൽകിയില്ല, അല്ലെങ്കിൽ അദ്ദേഹം അത് ഒരു 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 പക്ഷേ സമ്മതിച്ചിരുന്നില്ല കണ്ടിന്യൂ ചെയ്യാനായിട്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ കാരണം ഡെഫിനറ്റ്ലി ദുരൂഹമാണ്. ഇതിനകത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സൊക്കെ ഇതിനകത്ത് പല കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്തിരുന്നു. അവർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു 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 ഫൈനാൻഷ്യൽ എക്സ്പീരിയൻസോ എക്സ്പെർട്ടീസോ ഒക്കെ ഒരു പക്ഷേ ക്വസ്റ്റ്യനബിൾ ആയിരുന്നിരിക്കാം. അപ്പോൾ ഒരു ഒരു പ്രൊഫഷണലായിട്ട് റണ്ണ് ചെയ്യാൻ ബുദ്ധിമുട്ട്. എനിക്ക് തോന്നുന്നു 14-15 സബ് കമ്മിറ്റീസ് ഉണ്ടാക്കി അതിനകത്ത് പലതിലും ഈ മാനേജിങ് ഡയറക്ടറുടെ ഇൻവോൾവ്മെൻറ്റ് ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഈയിടെയായി കുറച്ച് വീഴ്ചകൾ വന്നിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനകത്ത് 2 മേജർ കാര്യങ്ങളാണ് ഇതിനകത്ത് ഒരു 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 നമുക്ക് കൺസേൺ ഉണ്ടാക്കുന്ന 2 കാര്യങ്ങൾ നടന്നിരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഈ പലർക്കും ഈ പറയുന്ന KFSFEയിൽ നിന്ന് ലോണായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ലോൺ കൊടുത്തിരുന്ന 16-17, 17-18, 18-19 കാലഘട്ടങ്ങളിൽ വളരെയധികം പലിശ ഇളവ് നൽകി 1-time സെറ്റിൽമെൻ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ 9-12% 9% വരെയോ 18-9% വരെയോ ഒക്കെ ലോൺ വേവേഴ്സ് ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു പർട്ടിക്കുലർ ഇൻഡിവിഡ്വലിന് തന്നെ 50-60 ലക്ഷം രൂപയുടെ ഇളവ് നൽകി എന്നാണ് ഈ പറയുന്ന ഒരു മേജർ കാരണം. ആ കാരണം ഡെഫിനറ്റായിട്ടും ഇതിൻ്റെ പല പ്രവർത്തനത്തിൻ്റെ പ്രോഫിറ്റബിലിറ്റി വളരെ കുറഞ്ഞു. അപ്പോൾ ഇതൊരു സ്വജനപക്ഷപാതമുണ്ടായിരുന്നു, നെപ്പോട്ടിസം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി പല പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറി. ഈ ലെവലിലുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് പണ്ടില്ലായിരുന്നു KSFEയിൽ. KSFE വളരെ ശക്തമായി മുന്നോട്ട് പോയിരുന്നൊരു ഓർഗനൈസേഷനാണ്. രണ്ടാമതായി പറയുന്നത്, ഈ ആൾ എനിക്ക് മനസ്സിലാകുന്നത് ഒരു ഒരു ലാപ്ടോപ്പ് സ്കീം മറ്റുമൊക്കെ കൊണ്ടുവന്നു. ഈ ലാപ്ടോപ്പ് സ്കീമൊക്കെ കൊണ്ടുവന്നതിൽ എനിക്ക് തോന്നുന്നത് ലോയേഴ്സ് ഫോറത്തിൽ, അതായത് കേരള ഹൈക്കോടതിയിലെ ലോയേഴ്സിനും മറ്റുമൊക്കെ ലാപ്ടോപ്പ് വിതരണം ചെയ്തു, വക്കീലന്മാർക്കും വക്കീൽ ഗുമസ്തന്മാർക്കും. ഇതിനകത്ത് മേജർ പോർഷനും ഏതാണ്ട് ഒരു NPA നോൺ പെർഫോമിങ് അസറ്റ് ആയിട്ട് മാറിയിരിക്കുന്നു എന്നൊരു അലിഗേഷനുണ്ട്. ഇതൊക്കെ തന്നെ ആയിരിക്കണം ഒരു പക്ഷേ ആ ഒരു വിജിലൻസിൻ്റെ എൻക്വയറിയിലേക്ക് പോയത്. അത് ഡെഫിനറ്റായിട്ടും ഒരു ഒരു നോക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഇതിനകത്ത് ഭരണസമിതിയിലുള്ള ആളുകളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യത്തിലുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ ഗവൺമെൻറ് ഒരു ഒരു ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഇതിൻ്റെ പോളിസി മാറ്റേഴ്സിലാണ് വാസ്തവൻ പറഞ്ഞ ഇത് ചെയ്യേണ്ടത്. അല്ലാതെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും അല്ല. ഗവർണൻസ് എന്ന് പറയുന്നതും മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതും രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഒരു മാനേജ്മെൻറ്റ് ലെവലിലോട്ടുള്ള കൈകടത്തൽ തന്നെയാണോ ഇതിനെ ഒന്ന് ഷേക്ക് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ന് ഈ കാണുന്ന ഒരു ഒരു തലത്തിലേക്ക് KSFEയെ കൊണ്ടെത്തിച്ചത് എന്ന് നമുക്ക് സംശയമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് കിഫ്ബിയുമായിട്ടുള്ള ഇതിൻ്റെ ഒരു റിലേഷൻഷിപ്പ്. നമ്മളെല്ലാവരും ആദ്യം മുതലേ പറഞ്ഞ് കേൾക്കുന്നുണ്ട് പ്രവാസി ചിട്ടി നടത്തി 10,000 കോടി രൂപ ഓളം കിഫ്ബിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമുക്കെല്ലാവർക്കും സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം ഈ KSFE ഒരു ചിട്ടി നടത്തിയാൽ അതിൻ്റെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റ് മാത്രമാണ് ഒരു പക്ഷേ നമുക്ക് ഒരു ഫോർമാന് കിട്ടുന്നത്, അത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിന് കിട്ടുന്ന ഒരു ഇൻസ്റ്റാൾമെൻ്റാണ്. അതൊരു നോട്ടക്കൂലി എന്നോ അല്ലെങ്കിൽ ആ ഫോർമാൻസ് കമ്മീഷനോ ഒക്കെ പറയുന്നൊരു ലെവലിലാണ്. ബാക്കിയുള്ളത് മുഴുവൻ എല്ലാ മാസവും കളക്ട് ചെയ്ത് അത് ബാക്കി ഓരോ പ്രാവശ്യം പ്രൈസ് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ചിട്ടി ആണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഒരു വളരെ തെറ്റായ രീതിയിൽ ഈ പറയുന്ന
സിഫ്ബിയിലോട്ടുള്ള ഒരു പണം ഡിപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടു ഈ പറയുന്ന ഇതൊരു ബോഡി കോർപ്പറേറ്റ് ആണ്, ഗവൺമെൻറ് അല്ല, ബോഡി കോർപ്പറേറ്റ് ആണ്. അപ്പോൾ ഇതിനകത്തുള്ള പണം എത്രമാത്രം നിക്ഷേപിച്ചിട്ടുണ്ട് ഈ ബോഡി കോർപ്പറേറ്റിൽ? അങ്ങനെയാണെങ്കിൽ ഇത് ചിട്ടി നിയമത്തിന് വിധേയമായിട്ടാണോ ഈ ഡിപ്പോസിറ്റ് ഒരു വേറൊരു കമ്പനിയിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്? ഇത് ദേശസാൽകൃത ബാങ്കിലോ ട്രഷറിയിലോ അടയ്ക്കണം എന്ന നിയമം, അതിൻ്റെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, പക്ഷേ എന്നുള്ള നിയമം ഉണ്ടെങ്കിൽ അതെങ്ങനെ കിഫ്ബിയിലേക്ക് കൊണ്ടുവരും? അപ്പം രണ്ട് നിയമങ്ങൾ, കിഫ്ബിയിലേക്ക് ഇട്ടാൽ അത് ഗവൺമെൻറ് ആണ് എന്നൊരു തലത്ത് വാദിക്കുകയും മറ്റൊരു തലത്തിൽ ഇത് ഒരു ബോഡി കോർപ്പറേറ്റ് ആണെന്ന് പറയുന്നൊരു വളരെ രസകരമായ ഒരു രീതിയാണ് നമ്മൾ ഈ പ്രാവശ്യം കാണുന്നത്. എനിവേ, അതൊക്കെ ഒരു കോടതിയിൽ നിലനിൽക്കുകയാണ് ആ കേസൊക്കെ. അപ്പോൾ അത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും KSFE എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ ഒരു ഷേക്ക് ചെയ്യാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഇത് വളരെ കെടുകാര്യസ്ഥിതമായിട്ട് ഫൈനാൻഷ്യൽ പോളിസിയിൽ ഇൻ്റർഫിയർ ചെയ്യുന്ന ഗവൺമെൻറ് തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു വീഴ്ച തന്നെയാണ് KSFEക്ക് ഇന്ന് ഉണ്ടായിരിക്കുന്ന ഒരു ഷേക്കിംഗ് അല്ലെങ്കിൽ ഒരു ക്ഷതം. അതല്ലാതെ നമ്മൾ ഓരോരുത്തരും ഇതിനകത്ത് പൊള്ളച്ചിട്ടി എന്ന് പറയുന്നു പലരും, അതൊക്കെ ഒരു ഒരു മാനേജറുടെ ലെവൽസിലൊക്കെ ചിലപ്പോൾ നടന്നേക്കാം. ആ അതൊക്കെ കണ്ടുപിടിക്കാനുള്ള നിയമങ്ങളുണ്ട്, അത് കണ്ടുപിടിക്കപ്പെടും, അതിനുള്ള ശിക്ഷയുണ്ടാവും. പക്ഷേ ഇതിനൊക്കെ വാസ്തവം പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് ബെനഫിറ്റ്സ് ഉണ്ടായിരുന്ന ഒരാളുകളാണ്. ഇവരിപ്പം 20-30 ചിട്ടികളൊക്കെ ഒരു നറുക്കിൽ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ചിട്ടിയിൽ നിന്നും ഒരുപാട് എടുക്കുന്നു. ഇതൊക്കെ ഒരുതരം ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് അല്ലേ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ആണ്. പക്ഷേ അതിന് ഉള്ള നിയമങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരിക, അതിനെപ്പറ്റിയുള്ള ചെക്കിംഗ് ഉണ്ടാകുക എന്നൊക്കെയുള്ളതാണ് അതിനുള്ള ശാശ്വതമായ പരിഹാരം. അല്ലാതെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി ആ കോൺട്രവേഴ്സിയിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയല്ല. ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത ഒരിക്കലും ഗവൺമെൻറ് തന്നെ തകർക്കാൻ പാടില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇതെല്ലാം കഴിഞ്ഞാലും നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരുടെയും എഫേർട്ട് കൊണ്ടും സപ്പോർട്ട് കൊണ്ടും മാത്രമാണ് KSFE എന്ന് പറയുന്ന ഈ മഹത് പ്രസ്ഥാനം ഇതുവരെ എത്തിയത്. ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, ഇത് ഒരു കുത്തക മുതലാളിമാരുടെ കയ്യിലാകരുത് എന്നുള്ള രീതിയിൽ പലർക്കും ഈ പറയുന്ന അഡീഷണൽ ബെനഫിറ്റ് നല്ല രീതിയിലുള്ള റിട്ടേൺ ലീഗലായിട്ടുണ്ടാക്കാം. അതിൻ്റെ ടാക്സ് അടച്ചോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ടാക്സ് ആളുകൾ കണ്ടുപിടിച്ചോളും, അതിനെപ്പറ്റിയൊന്നും ആരും വിഷമിക്കേണ്ട. അങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് അതിനുള്ള ഒരു നിയമം വ്യവസ്ഥ ഇവിടെയുണ്ട്, അത് കണ്ടുപിടിച്ചോളും. പക്ഷേ ഇതിനെ തകർക്കുന്ന രീതിയിലുള്ള ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നത് ആരുടെ ഇൻട്രസ്റ്റിലാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ഇതിനെ കൂടുതൽ ഒരു പരിപോഷിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ടീവ് ആകണം, നമ്മൾ വിജിലൻ്റ് ആകണം, KSFE എന്ന് പറയുന്ന ധനകാര്യ സ്ഥാപനത്തിനെ വളർത്തണം എന്നാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന. Thank you.